ഒരേ സമയം രണ്ട് വെള്ളത്തിൽ കാൽച്ചവിട്ടി നിൽക്കുകയാണ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി. ഒരേ സമയം തങ്ങൾ ഹിന്ദു വിരുദ്ധരല്ല എന്നും മുസ്ലിം വിരുദ്ധരല്ല എന്നും തെളിയിക്കണം. ഇതാണ് ആപ്പിന്റെ മനസ്സിലിരുപ്പ്. സ്വയം മതേതരത്വത്തിന്റെ കുപ്പായം അണിയുക, അത് തന്നെയാണ് ആപ്പിന്റെ ലക്ഷ്യം. ഇത് വെളിവായ സാഹചര്യമാണ് ജഹാംഗീർപുരിയിലെ ഒഴിപ്പിക്കൽ. ന്യൂനപക്ഷ വർഗീയതയെ നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിലെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഒരു ഒളിച്ചുകളി നടത്തുന്നത് പതിവാണ്. സ്വയം മതേതരത്വത്തിന്റെ കുപ്പായം അണിഞ്ഞ് ന്യൂനപക്ഷ വോട്ടും പെട്ടിയിലാക്കുന്ന ആപ്പിന്റെ അവസരവാദം ഇപ്പോൾ ചർച്ചയാകുകയാണ്. ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ കലാപം നടന്ന പ്രദേശം ആദ്യം ആം ആദ്മിയുടെ MLA മാരോ മന്ത്രിമാരോ MPമാരോ ആരും സന്ദർശിച്ചിരുന്നില്ല. ഈ സ്ഥലം സന്ദർശിക്കരുത് എന്നാണ് ആപ്പിന്റെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും വളരെ വ്യക്തമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആപ്പിന്റെ തന്നെ 6 ലോക്കൽ MLA മാർ വെളിപ്പെടുത്തിയത് തന്നെയാണ് ഈ കാര്യം. തങ്ങൾ മുസ്ലിം വിരുദ്ധരല്ല എന്ന് വരുത്തി തീർക്കാനാണ് അക്രമ സ്ഥലങ്ങൾ ആപ്പ് നേതാക്കൾ സന്ദർശിക്കാതിരിക്കുന്നത്. അതേസമയം ഹിന്ദു വിരുദ്ധരല്ല എന്നും ആപ്പിന് വരുത്തി തീർക്കണം. ഈ കലാപവുമായി ബന്ധപ്പെട്ട പരസ്യ യോഗങ്ങൾ സംഘടിപ്പിക്കുകയോ പരസ്യ നിലപാടുകൾ പ്രകടിപ്പിക്കുകയോ ചെയ്യരുത് എന്ന ആപ്പ് നേതൃത്വത്തിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് അത്രേ. പക്ഷേ ആണും പെണ്ണും കേട്ട ഒരു അവസരവാദ രാഷ്ട്രം, ഇത് എത്ര നാൾ മുന്നോട്ട് പോകാനാകും എന്നാണ് ഉയരുന്ന ചോദ്യം. കൃത്യമായ പരസ്യ നിലപാടുകളില്ല. എന്നാൽ ആപ്പിന്റെ ഈ ഒളിച്ചുകളി 2019 പൗരത്വ ബില്ലിനെതിരെ ഷഹീൻബാദിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തിലും ഉണ്ടായി. അന്ന് ഡൽഹിയിലേക്കുള്ള പ്രധാന റോഡുകൾ തടഞ്ഞ് സമരം ചെയ്യുന്നതിനെ ആപ്പ് എതിർത്തിരുന്നു. സമരക്കാർക്കെതിരെ പരസ്യമായ രംഗത്ത് വരാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ചില ആപ്പ് MLA മാർ രഹസ്യമായ സമരക്കാർക്ക് പിന്തുണ നൽകുകയും ചെയ്തു. തങ്ങൾ ലിബറലുകളുടെയും ന്യൂനപക്ഷങ്ങളുടെയും ഇടത് സഹയാത്രികരുടെയും കൂടെ ഉള്ളവരാണ് എന്ന ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാനും കൂടിയായിരുന്നു അവരുടെ ഈ നീക്കം. ഈ അവസരവാദ നീക്കങ്ങളിലൂടെയുള്ള ഒരു ഞാണിന്മേൽ കളി, അത് തന്നെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നതിലൂടെ ജഹാംഗീർപുരിയിലെ സംഭവത്തിലും ആപ്പ് ചെയ്തിരിക്കുന്നത്. ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ച് നടന്ന കല്ലേറിനെയും ആക്രമത്തെയും അരവിന്ദ് കെജ്രിവാൾ അപലപിച്ചിരുന്നു. മുഖ്യപ്രതിയായ പോലീസ് പിടികൂടിയ അൻസാർ ആപ്പ് പ്രവർത്തകനാണെന്ന് BJP കുറ്റപ്പെടുത്തിയപ്പോൾ ആപ്പ് ഒന്ന് പതറി. എന്നാൽ പിന്നീട് അൻസാർ BJP പ്രവർത്തകനാണ് എന്നാരോപിച്ച് ആപ്പ് പ്രതിസ്ഥാനത്തു നിന്ന് വഴുതി രക്ഷപ്പെട്ട കാഴ്ചയാണ് നാം കണ്ടത്. കയ്യേറ്റക്കാരായി താമസിക്കുന്ന ബംഗ്ലാദേശുകാരെയും റോഹിംഗ്യ മുസ്ലിങ്ങളെയും ജയാംഗർപുരി കലാപത്തിൽ കുറ്റപ്പെടുത്തിയിരുന്ന ആപ്പ് എന്ന വടക്കൻ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഒഴിപ്പിക്കലുമായി ബുൾഡോസർ കൊണ്ടുവന്ന സമയത്ത് ആ രംഗത്ത് പ്രത്യക്ഷപ്പെടാതെ ഒളിച്ചിരുന്നു. ഒരൊറ്റ ആപ്പ് MLA യോ MPയോ ഒഴിപ്പിക്കൽ നടക്കുന്ന ഇടത്തേക്ക് വന്നില്ല. പിന്നീട് കോൺഗ്രസും ലിബറലുകളും കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഒഴിപ്പിക്കലിനെതിരെ പ്രതികരിച്ചപ്പോൾ ആപ്പ് അവരുടെ കൂടെ ചേർന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ അവസരവാദം ആപ്പിന് ഒരിക്കലും ചേർന്നതല്ല എന്ന വിമർശനം ഇപ്പോൾ ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.